അവിടുത്തെ ഹദറത്തിലായിരുന്നു വന്നിരായ ഉസ്താദ് അവർകൾ. വഫാത്തിന്റെ നേരം ഞാനുണ്ടായിരുന്നു. അതൊരു വലിയ അനുഗ്രഹം തന്നെയായി. നമ്മളൊക്കെ സ്നേഹിക്കുന്നതിലേറെ വന്യരായ ഉസ്താദ് അവർകളെ സ്നേഹിക്കുന്ന അനവധി ആളുകൾ. വഫാത്തായതിനു ശേഷം അവിടെ അനുസ്മരണ സമ്മേളനം എവിടെയാണ്? മദീനയിൽ. കെ സി എഫിന്റെയും ഐ സി എഫിന്റെയും സംഘാടകർ വളരെ സജീവമായിട്ട് ഉഹദിൽ ഒരു പരിപാടി വെച്ചിരുന്നു. ഞാനന്ന് പോയി. അന്ന് വന്നരായ സയ്യിദ് ഉമർ ഫാറൂഖ് ബുഖാരി അല്ലാഹു തആല അവിടുത്തെ ദർജ ഉയർത്തട്ടെ. അവിടുത്തെ ആ സ്ഥാനം ഓരോരുത്തരും അവരെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അവരുടെ ഓരോ സംസാരങ്ങളും ദുആ ചെയ്യുന്ന സമയത്തുള്ള കണ്ണുനീരും എല്ലാം ഞാൻ നേരിൽ കണ്ടവനാണ്. മുഅ്മിനീങ്ങളെ, പലയിടങ്ങളിലും മദീനയിൽ പല സ്ഥലങ്ങളിലും പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. വന്നിരായ ഉസ്താദ് അവർക്ക് നല്ല അർത്ഥമുള്ള പാട്ട് വളരെ ഇഷ്ടമായിരുന്നു. അന്ന് സോട്ട് നാട്ടിൻ ഒരുത്തമ ദീപമായി ദീപശിഖ ഉയരുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്ഥാപനമൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് അന്ന് ഒരു ഘോഷയാത്രയിൽ പാടിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ചെറിയ കുട്ടിയാണ്. അന്ന് വന്ന സമയത്തൊക്കെ ഉസ്താദ് അവർക്ക് ഇഷ്ടം. ഇപ്പൊ സദസ്സിൽ തന്നെ ഇഷ്കിന്റെ പാട്ടുകളാകുമ്പോ എല്ലാവർക്കും ഇഷ്ടമാകും. ഇപ്പൊ നാസിഫും ഷൈൻബാബും ഒക്കെ പാടിയത് ഇപ്പൊ അത് വെറൈറ്റി പാട്ടുകളാണ്. പക്ഷെ ഇതിന്റെ തൊട്ട് മുമ്പ് മുത്തെ സത്തെ എന്നൊക്കെ പാട്ടായിരുന്നു. ഇപ്പൊ ആ ഇഷ്ക് ഇങ്ങനെ കണ്ണിൽ കാണുന്ന, അല്ലെങ്കിൽ കൽബിലുദിക്കുന്ന, അല്ലെങ്കിൽ മദീന നമ്മൾ നേരിട്ട് ഇങ്ങനെ ആസ്വദിക്കുന്ന വല്ലാത്ത പാട്ടുകളാണ്. ഇതൊക്കെ വന്നരായ ഉസ്താദ് അവർക്ക് വല്ലാത്ത ഇഷ്ടമുള്ള പാട്ടാണ്. പല പാട്ടും എന്നിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട്, പാടിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പൊ ഈ സദസ്സിൽ തന്നെ ചില ആളുകൾക്ക് ഈ സ്പീഡിലുള്ള പാട്ട് ഇഷ്ടമുള്ളവരുണ്ടാകും. ഇപ്പൊ ഇതുപോലെ ഈ ഇപ്പൊ പാടിയ പാട്ട് പോലെ മദീന ഓർമ്മ വരുന്ന ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി തീരുന്നെങ്കിൽ ഞാൻ താമര തോൽക്കും റസൂലിനെ തോളിലേറ്റി നടന്നേന് ഞാൻ. ഇങ്ങനത്തെ പാട്ട് ഇഷ്ടമുള്ളവരുണ്ട്. ചെറിയൊരു കഥയൊന്നും വേണ്ട, ഒരു ശബ്ദം അങ്ങനെ കേട്ടാ മതി. നമ്മളെ ഹിന്ദി പാട്ടൊക്കെ കേൾക്കുന്ന പോലെ കുറെ മുട്ട് എന്തോ ഒരു ഒരു ഈണം അങ്ങനെ കേട്ടാ മതി. ചില ആളുകൾക്ക് അങ്ങനെയല്ല, അർത്ഥവും വേണോ വേണോ സ്പീഡും വേണം. ആകെ ചുറ്റിലകത്തിനും എത്തനകത്തിരു കത്തണമൈ തിരു ചിത്തരും തിരു മുത്തനബിയുള്ള ജന്മദിനൂറ് മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ മികച്ചൊരു തക്ക വിളക്കുളി മുക്കിയ മക്കനകത്തിരു മുത്ത നബീബുള്ള ആകെ ചുറ്റിലകത്തിനും എത്തനകത്തിരു കത്തണമൈ തിരു ചിത്തരും തിരു മുത്തനബിയുള്ള ജന്മദിനൂറ് മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ മികച്ചൊരു തക്ക വിളക്കുളി മുക്കിയ മക്കനകത്തിരു മുത്ത നബീബുള്ള ഇങ്ങനത്തെ പാട്ടൊക്കെ ഉസ്താദുകൾക്ക് ഞാൻ പാടിക്കൊടുത്തു. പക്ഷേ വല്ലാതെ ഇന്നെ വിളിച്ചിട്ട് പറഞ്ഞു നല്ല അർത്ഥമുള്ള പാട്ടാണ്, ഇങ്ങനത്തെ പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് കേട്ടിരുന്നു. ആ പാട്ട് ഞാൻ പാടുന്നു. എന്നിട്ട് ഇൻഷാല്ലാ നേരത്തെ വന്നേരായ ഫാദർ ഉസ്താദ് പറഞ്ഞ പോലെ വന്നേരായ സയ്യിദ് അവർക്ക് ദുആ ചെയ്യും. അല്ലാഹുവിന്റെ ദീർഘായുസ്സും ആഫിയത്തും കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ. അന്ന് നല്ല അർത്ഥം വേണം, ചിന്തിക്കാനും വേണം. അത് അങ്ങനെയാണല്ലോ, ഓറ് വലിയ തക്കവന്റെ ആളല്ലേ. അപ്പൊ അങ്ങനത്തെ പാട്ട് പാട്ട് ബിസ്മില്ലാ ആ പാട്ട് പാടി അവസാനിപ്പിക്കും. പരൻ വിരിച്ചും മാവിട്ട് ചൂങ്കിൽ നടക്കുന്ന ശുജാത്ത് നമുക്കുണ്ടോ നാട്ടിലേ, കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന
കബറെന്ന ഭയങ്കര വീട്ടിലേ, കബറെന്ന ഭയങ്കര വീട്ടിലേ, പരൻ വിധി ചുമ്മാ വിട്ട് ചുങ്കിൽ നടക്കുന്ന ശുജാത്ത് നമുക്കുണ്ടോ നാട്ടിലേ, കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലേ, കബറെന്ന ഭയങ്കര വീട്ടിലേ. വീട്ടിലെ മെത്ത് പിരിഞ്ഞു നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്, ഇലയും നെൽ തണ്ണീരാതും ചേർത്ത് മണ്ണതിനാലെ അടവാക്കും കബറ് ബഹു ജോറിലേ, അടവാക്കും കബറ് ബഹു ജോറിലേ. ഭരൻ വിരി ചുമ്മാ വിട്ട് ചുങ്കിൽ നടക്കുന്ന ശുജാത്ത് നമുക്കുണ്ടോ നാട്ടിലേ, കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലേ, കബറെന്ന ഭയങ്കര വീട്ടിലേ. ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ, അകലുമ്പോൾ ഗ്രഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ തണി എന്നിൽ ആരെന്ന്, ഉലകത്തിൽ തണി എന്നിൽ ആരെന്ന്. ഭരൻ വിരി ചുമ്മാ വിട്ട് ചുങ്കിൽ നടക്കുന്ന ശുജാത്ത് നമുക്കുണ്ടോ നാട്ടിലേ, കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലേ, കബറെന്ന ഭയങ്കര വീട്ടിലേ. സുഖങ്ങളെല്ലാം വെടിഞ്ഞു നമ്മൾ ഇവിടെ നിന്നും മടങ്ങും, സുബഹൻ നമ്മേ വിളിച്ചിടുമ്പോൾ അവിടെ നമ്മൾ കൂടുങ്ങും. പരേലം റബ്ബിൻ പരീക്ഷണങ്ങൾ പലതും നമ്മിൽ നടക്കും, പതിവായി നമ്മൾ സുജൂതിരുന്നാൽ പടച്ചറബ് തുണയ്ക്കും. സല്ലു വസല്ലിമു അലാ നബി.